നമസ്കാരം. ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ച് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്ത് ഒരു IPS ഓഫീസർ, തെലങ്കാന IPS ഓഫീസർ RS പ്രവീൺകുമാറാണ് ഇത്തരത്തിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് കൂട്ട സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത്. ഇതുമായി ബന്ധപ്പെട്ട് ഇയാൾ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്ന വീഡിയോ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. నమ్మకం లేదు, నేను వాళ్ళను పూజించను, నాకు రాముని మీద కృష్ణుని మీద నమ్మకం లేదు, నేను వాళ్ళను పూజించను, నాకు గౌరి మీద గణపతి మీద ఇతర హిందూ దేవతలు ఎవరి మీద. അതേസമയം ഒരു IPS ഉദ്യോഗസ്ഥന്റെ ഇത്തരത്തിലുള്ള നീക്കം ജനങ്ങൾക്കിടയിൽ വലിയ അമ്പരപ്പ് തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. തെലങ്കാനയിലെ സോഷ്യൽ ആൻഡ് ട്രൈബൽ വെൽഫെയർ റെസിഡൻഷ്യൽ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ സൊസൈറ്റി സെക്രട്ടറി കൂടിയായ IPS ഉദ്യോഗസ്ഥൻ RS പ്രവീൺകുമാറാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയ ഈ വീഡിയോയിൽ ഹിന്ദു ദൈവങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ട് സത്യപ്രതിജ്ഞ ചൊല്ലുന്നത്. ദളിതർക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാൻ സഹായിക്കുന്ന സംഘടനയാണ് SWAERO എന്നത്. അതേസമയം SWAERO സർക്കിൾ സ്ഥാപിച്ചതും അതിന്റെ നടത്തിപ്പ് നിയന്ത്രിക്കുന്നത് RS പ്രവീൺകുമാർ തന്നെയാണ്. ഇതിന്റെ സർക്കിളിൽ അധികവും ഗുരുകുൽ സ്കൂളുകളുടെ പൂർവ്വ വിദ്യാർത്ഥികളാണ് അംഗങ്ങളായിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ തെലങ്കാന സർക്കാർ രൂപീകരിച്ച റെസിഡൻഷ്യൽ സ്കൂളുകളാണ് ഗുരുകുൽ സ്കൂളുകളെന്ന് അറിയപ്പെടുന്നത്. SWAERO വിശുദ്ധ മാസം ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന സത്യപ്രതിജ്ഞാ വീഡിയോയിൽ ഡോക്ടർ BR അംബേദ്കറുടെ ലേഖനങ്ങൾ അംഗങ്ങൾ വായിക്കുന്നത് നമുക്ക് കാണാം. ദളിത് ഉന്നമനവുമായി ബന്ധപ്പെട്ട മറ്റ് പരിപാടികളും ഇതിലുണ്ട്. ഇതേ വീഡിയോയിൽ തന്നെയാണ് ഹിന്ദു സനാതനധർമ്മത്തെ ഉപേക്ഷിക്കുമെന്നും ഹിന്ദു ദൈവങ്ങൾക്ക് പൂജ ചെയ്യില്ലെന്നും ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിക്കുന്നില്ലെന്നും പ്രതിജ്ഞ എടുക്കുന്നതുമുണ്ട്. ഞാൻ രാമനിലോ കൃഷ്ണനിലോ വിശ്വസിക്കുന്നില്ല, ഞാൻ അവരെ ആരാധിക്കില്ല, ഗൗരിയിലോ ഗണപതിയിലോ മറ്റേതെങ്കിലും ഹിന്ദു ദൈവങ്ങളിലോ ഞാൻ വിശ്വസിക്കില്ല എന്ന് അംഗങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നതും IPS ഉദ്യോഗസ്ഥനായ RS പ്രവീൺകുമാർ അതിന്റെ നടുവിൽ നിന്നുകൊണ്ട് തന്റെ കൈകൾ നീട്ടിപ്പിടിച്ച് ഈ പ്രതിജ്ഞ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം. എന്നാൽ ദളിതരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത്തരമൊരു പ്രതിജ്ഞ നടന്നതിൽ എല്ലാവരിലും അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. മാത്രവുമല്ല, ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ആ സത്യപ്രതിജ്ഞ നയിക്കുന്നു എന്നതും വളരെയധികം ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ക്രിസ്ത്യൻ മിഷണറിമാർ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞാവാചകത്തിന് തുല്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന വാചകങ്ങളെല്ലാം തന്നെ. ആന്ധ്രാപ്രദേശിൽ ഈയിടെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്ന അതിക്രമങ്ങളുടെ ഭാഗമായി പ്രവീൺ ചക്രവർത്തി എന്ന കുപ്രസിദ്ധ മതപ്രചാരകനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അയാളുടെ ഒരു വീഡിയോയിലും താൻ ഹിന്ദു ദൈവങ്ങളുടെ പ്രതിമകൾ കാൽകൊണ്ട് തൊഴിച്ചെന്നും പുതുതായി ക്രിസ്തുമതത്തിലേക്ക് ചേർന്നവരോട് അങ്ങനെ ചെയ്യണമെന്ന് പ്രേരിപ്പിക്കുന്നതും നമുക്ക് കാണാമായിരുന്നു. പ്രവീൺകുമാറിന്റെ SWAERO ശൃംഖലയിൽപ്പെട്ട സംഘടനയുടെ പ്രവർത്തനം സന്നദ്ധ പ്രവർത്തകരുടെ മേൽനോട്ടത്തിലാണ്. ഇവർ രാവിലെയും വൈകുന്നേരവും സ്കൂൾ കുട്ടികൾക്ക് ശാരീരികവും വിദ്യാഭ്യാസപരവുമായ പരിശീലനം നൽകി വരുന്നുണ്ട്. തെലങ്കാനയിലും ആന്ധ്രയിലുമായി 500 ഗ്രാമങ്ങളിൽ ഇവരുടെ വില്ലേജ് ലേണിംഗ് സർക്കിളുകൾ പ്രവർത്തിച്ചു വരുന്നതായും പറയപ്പെടുന്നു. ഗുരുകുൽ സ്കൂളുകളെ പ്രവീൺകുമാറും അദ്ദേഹത്തിന്റെ സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നിയന്ത്രിക്കാനും കൈയടക്കാനും ശ്രമിക്കുന്നതുമായും പരാതികളുണ്ട്. എന്നാൽ ഗുരുകുൽ സ്കൂളുകളിൽ ക്രമക്കേടുകൾ ഉണ്ടെന്ന് 2019 നാഷണൽ പട്ടികജാതി സംവരണ പരിരക്ഷണ സമിതി പ്രസിഡന്റ് കർണേ ശ്രീശൈലം പത്രസമ്മേളനത്തിൽ മുൻപ് ആരോപിച്ചിരുന്നു. അവിടെ വെച്ച് അന്ന് പ്രവീൺകുമാറിന്റെ സന്നദ്ധ പ്രവർത്തകർ അദ്ദേഹത്തെ ഇതിന്റെ പേരിൽ ആക്രമിക്കുകയും ചെയ്തിരുന്നു. അക്കൂട്ടത്തിൽ പാലോ അലക്സാണ്ടർ എന്നൊരാളും ഉണ്ടായിരുന്നു. ഇയാൾ പത്രസമ്മേളനം നടത്തരുതെന്നാവശ്യപ്പെട്ട് തലേ ദിവസം ശ്രീശൈലത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഹിന്ദു ദൈവങ്ങൾക്ക് പൂജ ചെയ്യില്ലെന്നും ഹിന്ദു ദൈവങ്ങളിൽ വിശ്വസിക്കില്ലെന്നും പറഞ്ഞ് പ്രവീൺകുമാർ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞ ഗുരുകുൽ സ്കൂളുകളിലെ കുട്ടികൾ ഏറ്റുചൊല്ലുന്ന ദയനീയ കാഴ്ചയും നമുക്ക് കാണാം. എന്നാൽ ഗുരുകുൽ സ്കൂളുകൾ സർക്കാർ ചെലവിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളായതിനാൽ അവിടെ ഇത്തരം പ്രതിജ്ഞകൾ ചൊല്ലുന്നതിന് പരക്കെ വിമർശനവും ആശങ്കകളും ഉയരുന്നുണ്ട്. എന്താണ് കുട്ടികളിൽ SWAERO പ്രവീൺകുമാറും ചേർന്ന് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ചോദ്യമുയരുന്നത്. ഇതിനു പുറമെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഹിന്ദു ക്ഷേത്രങ്ങളും സ്ഥലങ്ങളും തല്ലി തകർത്ത പല സംഭവങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കേട്ട് ഞെട്ടിയിരുന്ന ഒരു കാര്യം തന്നെയാണ്. ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലാണ് ഇത്തരം കൊടൂരമായ സംഭവങ്ങൾ അരങ്ങേറിയത്. ഇതിനു പുറമെ ഒരു നിയമ നടപടികളും പാലിക്കാതെ ക്രിസ്ത്യൻസിന് ഭൂമി പതിച്ചു കൊടുക്കുന്ന വൃത്തികെട്ട നീക്കങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. എങ്ങനെയും ഹിന്ദുക്കളെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിലുള്ള തരംതാണ നീക്കങ്ങൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടത്തുന്നത്. വെബ് ഡെസ്ക്, തത്വമേനൂസ്.